പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. സുമേഷ് പഴഞ്ഞുകാരാണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ പുലിക്കളീനെ പറ്റിയിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അതിന് ഒരുപാട് ആൾക്കാരിനെ ട്രോളി ട്രോളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, എങ്ങനെയാണ്, ഇങ്ങനെയല്ല, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തെന്നായാലും ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഉറച്ച് നിന്നുണ്ടായിരുന്നു. കാരണം പുലിക്കളി വേണം, കാരണം കേരളത്തിൽ ഇനിയും ദുരനുഭവങ്ങൾ വരാം. മലയുള്ള സ്ഥലങ്ങളുണ്ട്, പുഴയുള്ള സ്ഥലങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രകൃതി നാശങ്ങൾ സംഭവിച്ചു. വർഷം തോറും ഓരോ സെക്ടർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നാശങ്ങൾ മാത്രമാണ് ഇതുള്ളൂ. നമ്മൾ നമ്മുടെ ഈ ഇപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ ഒരു മനസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വാർത്തകൾക്ക് അനുസരിച്ചാണ് പോണത്. കുറച്ച് കാലം കർണാടകയിലേക്ക് പോയി, ഇപ്പോൾ വയനാട്ടിലേക്ക് പോയി, ഇപ്പോൾ കുറച്ച് കാലം പുലിക്കളിയിലേക്ക് പോയി. ഇതപ്പോൾ വീണ്ടും നമ്മുടെ ഹേമ റിപ്പോർട്ടിനെ പറ്റി പറയുന്നുണ്ട്. ഇതൊക്കെ എന്തോ, അത് നമ്മുടെ കേരളത്തിൻ്റെ മനുഷ്യരുടെ ഒരു തലച്ചോറ് നിയന്ത്രിക്കുന്നത് തന്നെ നമ്മുടെ വാർത്താ മാധ്യമങ്ങളെന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ അഭിപ്രായം പറഞ്ഞുള്ളൂ. ഇനി ഇതിപ്പോൾ കേരളത്തിലിപ്പോൾ മഴയുടെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു നോർമൽ കണ്ടീഷനിൽ ഇപ്പോൾ അവസാനിക്കാൻ പോവാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വരാനുള്ളൊരു സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദുരനുഭവങ്ങൾ സംഭവിക്കാത്ത മേഖലകളിൽ വരൾച്ച, കൃത്യമായിട്ട് വെള്ളം കിട്ടാത്തൊരു കാലാവസ്ഥ വരുന്നത്. അതായത് എത്ര കണ്ട് മഴ തകർത്ത് പെയ്തോ അത്ര കണ്ട് കഠിനമായൊരു വേനലാണ് കേരളത്തിൽ വരാൻ പോണത്. അപ്പോൾ ആ വേനലിന് വേണ്ട, അതായത് ആ മഴ വരണ സമയത്ത് മാത്രം പ്രകൃതി സംരക്ഷണം അല്ലെങ്കിൽ ദുരന്ത നിവാരണ സേന ഇറക്കണ പോലെ തന്നെ ഇപ്പോഴേ നമ്മൾ കുടിവെള്ളം കിട്ടാത്തതിനെ പറ്റിയിട്ടും ആ സ്ഥലങ്ങളിലേക്ക് ഇപ്പം തന്നെ ഓരോ ഒരു സെക്ടർ ക്രമീകരിച്ചിട്ട് അവിടേക്ക് അങ്ങനെ ഒരു പൈപ്പ് ലൈൻ വഴി അങ്ങനെ വെള്ളങ്ങൾ കിട്ടാനും മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ആ കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കണം. ഞാൻ അത് മുന്നേ പറഞ്ഞത് എന്തിനാ വെച്ചാൽ ഇതൊക്കെയാണ് വരാൻ പോണത്. ഇത് ആ സമയത്ത് ഇപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ ആ ഒരു സംസാരം കുറച്ച് കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ മുല്ലപ്പെരിയാറിനെ പറ്റി ആരും പറയുന്നില്ലല്ലോ. അതിനെപ്പറ്റി ഭയങ്കര സംവാദങ്ങളായി, ഇതാ പൊട്ടി വീണു, തൃശ്ശൂർ പോകണു, അഞ്ച് ജില്ല പോകണു, അങ്ങനെ പോകണു, ഇങ്ങനെ പോകണു. ഇപ്പോൾ ആ ചർച്ച ആരും പറയുന്നില്ല. ഇപ്പോൾ ഹേമ റിപ്പോർട്ടിൻ്റെ പിന്നിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ മാധ്യമങ്ങളാണ് നമ്മുടെ, അതായത് ഓരോരുത്തരുടെയും തലച്ചോറ് നിയന്ത്രിക്കുന്നത്. കാരണം നേരം വെളുത്തിനെങ്കിൽ നമ്മൾ ഏത് ചാനലിൽ വെച്ചാലും ഇപ്പോൾ സിനിമയും കാര്യങ്ങളും അല്ല, അതൊക്കെ മൊബൈലിൽ അത്യാവശ്യം റീൽസും ഷോർട്സും അങ്ങനെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ വാർത്തകൾ കാണുമ്പോൾ അവരെന്താണ് പറഞ്ഞത്, അതായത് ആരെയും സെക്യൂറായിട്ട് സംസാരിക്കുക, അവർ അവരുടേതായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരൊക്കെ ഇത് പൈസ മേടിക്കണ്ടാവാം. കാരണം നമ്മൾ കോമൺ ആയിട്ട് ചിന്തിച്ചാൽ മതി, ഞാൻ ആര് മേടിക്കണം, എന്ത് മേടിക്കണമെന്ന് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ മേടിച്ച് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എന്തിനായാലും അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരൾച്ചയാണ് വരാൻ പോണത്. ഈ വീഡിയോ ഇവിടെ കിടന്നോട്ടെ, വ്യക്തമായിട്ട് ഈ ഞാനടക്കമുള്ള എല്ലാവരും അനുഭവിക്കാൻ പോണൊരു കാര്യം, എത്ര കണ്ട് മഴ പെയ്തോ അത്ര കണ്ട് പ്രകൃതി വരൾച്ച ഉണ്ടാക്കും കേരളത്തിൽ. അപ്പോൾ ഇത്ര മാത്രമേ പറയുള്ളൂ, കൂടുതൽ ഇനി അടുത്ത വീഡിയോയിൽ പറയാം. ഇതിക്കിപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. കേരളത്തിലെ നമ്മുടെ എല്ലാവരുടെയും ഒരു ഇത് ബുദ്ധി ഇപ്പോൾ നിയന്ത്രിക്കുന്നത് മാധ്യമങ്ങളാണ്. ഇത്രയുള്ള സുഹൃത്തുക്കളെ, നന്ദി, നമസ്കാരം.